തട്ടുകട ഭക്ഷണം ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ടാവും. നമ്മുടെ കൊച്ചിയിൽ പുതിയതായിട്ട് തുടങ്ങിയ ഒരു തട്ടുകടയിലെ ഭക്ഷണത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞത്. നമ്മൾ കലൂര് കടവന്തറ റോഡ് പോലെ അപ്പൊ ബിസ്മിയൊക്കെ കഴിഞ്ഞിട്ട് സുരേഷിന്റെ തട്ടുകട എന്ന് പറഞ്ഞ് പുതിയതായിട്ട് തുടങ്ങിയെന്നാണ്. അധികം ദിവസമൊന്നും ആയിട്ടില്ല. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് കൃഷ്ണേട്ടൻ പുള്ളിക്കാരൻ ആദ്യം ഇവിടെ പോയി കഴിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല ഭക്ഷണമെന്ന് പറഞ്ഞിട്ട് എന്നെയും വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. മുമ്പത്തെ ഒരു തട്ടുകടയുടെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് അവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് എല്ലാ ഐറ്റംസും അറേഞ്ച് ചെയ്തതാണ്. ചട്ടനാറ, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, പിന്നെ ബിഡിഎഫ്, കാടമുട്ട, കാട ഫ്രൈ, ചിക്കൻ 65, പെപ്പർ ചിക്കൻ ഫ്രൈ, ചിക്കൻ ഫ്രൈ കൂട്ടി ഉന്തോണ്ടിയുടെ ഒരു സെറ്റപ്പ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഉന്തോണ്ടിയിലല്ല വെക്കണം, ഇരുന്ന് കഴിക്കാനും കാര്യങ്ങൾക്കുള്ള ഒരു സൗകര്യമൊക്കെ ചെയ്തിട്ടാണ്. നമ്മുടെ എടപ്പള്ളി ടോൾത്തട്ടുകടയൊക്കെ ഉണ്ടല്ലോ, അതേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ കഴിക്കാനായിട്ട് ഇത്രയും അധികം ഐറ്റംസ് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് നെയ്ച്ചോറാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള ആൾ പുട്ടുകൂടെ എടുത്തിട്ടുണ്ട്. നെയ്ച്ചോറും സാലഡും അച്ചാറും, പിന്നെ നമ്മൾ കറിയായിട്ട് പറയുന്നത് ബീഫ് ചാപ്സാണ്. അത്യാവശ്യം നല്ല ഗ്രേവി ആയിട്ട് 2 പീസ് ഉൾപ്പെടെയാണ് വരുന്നത്. നെയ്ച്ചോറിനൊപ്പം കഴിക്കാനാണെങ്കിലും, അതല്ല പുട്ടിനോ അപ്പത്തിനൊപ്പം കഴിക്കാനാണെങ്കിലും ഇതിൻ്റെ ആ ഒരു ഗ്രേവി മതി കേട്ടോ. അപ്പോൾ ബീഫ് ചാപ്സ് അപ്പോൾ തന്നെ ഞങ്ങൾ 2 പേർക്കുള്ളതായിട്ട് പ്ലേറ്റിലേക്ക് വേർത്തിയിട്ടുണ്ട്. പുട്ടിൻ്റെ മീതേക്ക് കുറച്ച് ചാറൊക്കെ ഒഴിച്ച് നന്നായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി നമ്മൾ പറയുന്ന ഐറ്റംസ് ലിവറാണ്. ലിവറും അതുകൂടാതെ BDF ഉണ്ട്. ഇപ്പോൾ ദേ ലിവർ പ്ലേറ്റിലേക്ക് വേർത്താണ്. പിന്നെ BDF മുകളിൽ കുറച്ച് സവാളയൊക്കെ ഇട്ടാണ് അവർ സെറ്റ് ചെയ്തതെന്നാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, അപ്പം തന്നെ വറുത്ത് കോരിയതാണ്. ഞങ്ങളപ്പോൾ ഓർഡർ ചെയ്ത ഐറ്റംസ് അത്രയൊക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ അതെല്ലാം പ്ലേറ്റിലേക്ക് പകർത്തി ഇനിയിപ്പോൾ കഴിക്കാനുള്ള പരിപാടിയാണ്. ആദ്യം തന്നെ നെയ്ച്ചോറും നമ്മുടെ ആ ചാറുണ്ടല്ലോ, ബീഫ് ചാപ്സിൻ്റെ ചാറും, ആ ചാറും കൂട്ടി പിടിച്ച് നെയ്ച്ചോറ് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കഷ്ണം ഇറച്ചിയോ അതെന്നുള്ളിലെടുത്ത് നല്ല പീസായിരുന്നു. അങ്ങനെ നെയ് പീസോ അങ്ങനെയൊന്നുമല്ല, നല്ല ഇറച്ചി പീസ് തന്നെയായിരുന്നു. അതൊരു കഷ്ണം എന്നുള്ളിലെടുത്ത് നമ്മുടെ ചോറിൻ്റെ ഒപ്പം പിടിച്ച് കഴിച്ചു. ലിവർ പക്ഷേ എനിക്ക് കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നി. കാര്യം കുറച്ചുകൂടെ ഒരു ഫ്രൈ ആയ ടൈപ്പാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. അവിടെ പിന്നെ പോട്ടിയും അതുകൂടാതെ മീൻകറിയും കപ്പയും അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിച്ച സ്പെഷ്യൽ ഐറ്റംസിൽ എനിക്ക് അവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് BDF ആണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള BDF ആയിരുന്നു. പിന്നെ ഇവിടെ പൊറോട്ടയും ബീഫും ചിക്കൻ 65 അങ്ങനെ ഒരുപാട് ഐറ്റംസും അവിടെ റെഡി ആയിട്ടിരിക്കണ്ടായി. കാട ഫ്രൈയും ഒക്കെ വേണമെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട്. നെയ്ച്ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓരോ സെറ്റ് വീതം ഇടിയപ്പം അതുകൂടാതെ ദോശ മറിച്ച്. ദോശയ്ക്കൊപ്പം ചമ്മന്തി സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇടിയപ്പത്തിനൊപ്പം എന്ത് സൈഡായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചിക്കൻ സ്റ്റൂ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു പ്ലേറ്റ് എടുത്ത് ആ ചിക്കൻ സ്റ്റൂവും അതുകൂടാതെ ആ ഇടിയപ്പം കൂട്ടി കഴിക്കാനായിട്ട് നല്ല കോംബോ ആയിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഇതേ 2 ഇടിയപ്പം പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ആ ചിക്കൻ്റെ ചാറും അതോടൊപ്പം തന്നെ പീസ് ഉൾപ്പെടാനായിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് ഒഴിച്ച് അതും കൂട്ടി ഒന്ന് പിടിച്ചു നോക്കി. സംഭവം കുഴപ്പമൊന്നും ഉണ്ടായില്ല. വലിയ തെറ്റില്ലാത്ത രീതിയിലുള്ള ഭക്ഷണം നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് പരിചയത്തിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ തട്ടുകടകളോ അതേപോലത്തെ നല്ല ഭക്ഷണം കിട്ടുന്ന സ്പോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.